ജോലി ചെയ്താൽ കൂലി ചോദിക്കാൻ സ്വാതന്ത്ര്യമില്ല അവർ കേരളം. അങ്ങനെ വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിന് അപ്പുറത്ത് അന്ധകാരത്തിൽ മൂടിക്കിടന്ന കേരളം, ഇരുട്ടിന്റെ കേരളം, ഇരുട്ടിന്റെ കേരളത്തിലേക്ക് സി വി തുടങ്ങി വെച്ച പത്രത്തിന് പേരിട്ടത് നിലാവെന്നാണ്. കേരളത്തിന്റെ നിലാവ്, കേരളകൗമുദി, കേരളത്തിന്റെ നിലാവ്. യഥാർത്ഥത്തിൽ സി വി എന്ന് പറയുന്ന നമ്മുടെ ആധുനിക മലയാള ഭാഷയുടെ, മലയാള ഗദ്യത്തിന്റെ പിതാവ് കേരളകൗമുദി എന്ന് തന്റെ പ്രസിദ്ധീകരണത്തിന് പേരിട്ടെങ്കിൽ, കേരളത്തിന്റെ നിലാവെന്ന് പേരിട്ടെങ്കിൽ, ആലോചിച്ച് നോക്കണം, ഇരുട്ട് മൂടിക്കിടന്ന കേരളത്തിന് വെളിച്ചം പകർന്നു കൊടുത്തതാരാ? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അല്ലാതെ കേരളത്തിന്റെ വെളിച്ചമാരാണ്? ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ സി വി കുഞ്ഞിരാമൻ അദ്ദേഹത്തിന്റെ പത്രത്തിന് കേരള കൗമുദി എന്ന് പേരിട്ടപ്പോൾ അത് ശ്രീനാരായണ ഗുരുദേവന്റെ പര്യായമല്ലാതെ മറ്റെന്താണ്? ഇതാണ് കേരള കൗമുദി. ഈ കേരള കൗമുദിയാണ് ദൈവദശകം എന്നുള്ള ഗുരുവിന്റെ മഹത്കീർത്തനം, മഹത്കൃതി കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് വീണ്ടും എത്തിക്കാനുള്ള യത്നം ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ആലോചിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരള കൗമുദിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമുദായം കേരളത്തിലെ ജനസംഖ്യയിൽ സ്വാധീനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേരള കൗമുദി നമ്മുടെ ആൾ ബലത്തിനൊപ്പം പ്രചാരമുള്ള പത്രമായി മാറുന്നില്ല? ഇത് പറയുമ്പോൾ നാം ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് നമ്മളൊക്കെ അഭിമാനിക്കുന്നുണ്ട്, നമുക്ക് എന്താ കുഴപ്പം? നമുക്ക് അത്യാവശ്യ അധികാരമുണ്ടെന്ന് നമ്മൾ കരുതുന്നു, നമുക്ക് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ടെന്ന് കരുതുന്നു. ബഹുമാനായ ജനസംഖ്യത്തിന്റെ ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. നമ്മളൊക്കെ ധരിച്ചു വെക്കുക, നമുക്ക് എല്ലാം തരഞ്ഞു, നമുക്കെല്ലാം വഴി നടക്കാൻ സ്വാതന്ത്ര്യം, പള്ളിക്കൂടത്തിൽ പോകാൻ സ്വാതന്ത്ര്യം, വീട്ടിൽ കിടന്ന് ഉറങ്ങാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നാളെ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നുള്ള പൊള്ളുന്ന യാഥാർത്ഥ്യം നമുക്ക് കാണിച്ചു തരുന്നത് ആരാധകരായ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളാണ്. അത് അറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളു പൊള്ളുന്നത്. നാളെ എങ്ങനെ ജീവിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ മാത്രമാണ്. ഏതായാലും അവിടെ നിൽക്കട്ടെ, നമ്മളെല്ലാം തികഞ്ഞു എന്ന് കരുതുകയാണ്. അത് കാരണമുണ്ട് നമ്മൾ കുറേയൊക്കെ ആളുകൾ, ചരിത്ര പ്രസിദ്ധമായ മലബാർ സംഗമം കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോഴിക്കോട് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനറൽ സെക്രട്ടറിയോട് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ആ തരത്തിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്, കുറെ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അവരൊക്കെ ഈഴവ ബ്രാഹ്മണന്മാരാണ്. ഈഴവ ബ്രാഹ്മണന്മാരായ ആളുകൾ എസ് എൻ ഡി പി യോഗവും ജനറൽ സെക്രട്ടറിയും കേരള കൗമുദിയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയൊക്കെ ചെറുതാക്കും. ചെറുതാക്കിയിട്ട് അവരവരുടെ മേനി നടിക്കാൻ വേണ്ടി ഇതിനൊക്കെ അപ്പുറത്താണെന്ന് പറഞ്ഞ് മാറിയിരിക്കും. അങ്ങനെയുള്ള കുറെ കൃമികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ അദ്ദേഹം ഈഴവ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ കൃമികൾ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇന്ന് നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് മറന്നു പോകുന്നു. ഒരു നിലക്കെത്തി കഴിയുമ്പോൾ സമുദായവും സംഘടനയും ഗുരുദേവനും കൂട്ടത്തിൽ കേരള കൗമുദിയും ഈ സമുദായത്തിന് പകർന്നു തന്ന കാര്യങ്ങൾ മറന്നു പോകുന്നവരായി നമ്മൾ മാറുന്നു. ആലോചിക്കണം, 1957 ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല, അത് ചരിത്രം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി വോട്ട് പെട്ടികളിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി. ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞ് ആദ്യം നടപ്പാക്കിയ ഒരു തീരുമാനം കേരളത്തിലെ ഈഴവരടക്കമുള്ള പിന്നാക്കക്കാരന്റെ കഴുത്ത് കെട്ടാൻ പോകുന്നതാണ്. പത്രാധിപർ കെ സുകുമാരന്റെ, എന്റെ ബഹുമാനനായ എം ഡിയുടെ പിതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പിന്നാക്കക്കാരന്റെ അണ്ണാക്കിലേക്ക് ആപ്പടിച്ച് കയറ്റാനുള്ള തീരുമാനമായിരുന്നു. അതിലേക്ക് ഞാൻ വരാം. അതും ഒരു ചരിത്ര സംഭവമാണ്. കേരള കൗമുദി നമ്മുടെ സമുദായത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ നിർണായകമായ സംഭാവന. ഇ എം എസിന്റെ സർക്കാർ, കേരളത്തിലെ ഈഴവരടക്കമുള്ള ഈഴവരാണ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടമായി ചത്തത്. ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ ആളുകളാണ്. കേരളത്തിൽ എവിടെയും ചാകരകളായി മാറിയത് നമ്മളാണ്. അങ്ങനെ ചോര കൊടുത്ത് കേരളത്തിലെ ഈഴവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി കെട്ടിപ്പടുത്തെടുത്ത ആദ്യത്തെ ഇ എം എസിന്റെ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ, ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതികൂടെ അണികറ നീക്കത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബഹുമാന്യരായ നിങ്ങളിൽ പലർക്കും അറിയാം പത്രാധിപരുടെ കുളത്തൂർ പ്രസംഗം. എന്താ സംഭവം? ഈഴവരടക്കമുള്ള പിന്നാക്കക്കാർക്ക് സർക്കാർ സർവീസിലേക്ക് സംവരണം മൂലം ചില മാർക്കിളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുത്ത് റിസർവേഷൻ കൊടുത്താൽ സർക്കാർ സർവീസിന്റെ കാര്യക്ഷമത കുറയും. കാരണം നമുക്കൊക്കെ ബുദ്ധി കുറവാണല്ലോ. ബുദ്ധി കുറവായ നമ്മൾ സർവീസിൽ കയറിയാൽ സർക്കാർ സർവീസ് കുറവാകും. അതുകൊണ്ട് കാര്യക്ഷമത വാദമുയർത്തി സംവരണം നിഷേധിക്കാനുള്ള നീക്കമുണ്ടായി. അതിനുവേണ്ടി സർക്കാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. നിങ്ങൾ കേൾക്കണം, 6 കമ്മിറ്റി, 2 രണ്ട് ക്രിസ്ത്യാനി, 2 നായന്മാർ. അതായത് ഈഴവരടക്കമുള്ളവർക്ക് സംവരണം വേണ്ടോ തീരുമാനിക്കാൻ ഉണ്ടാക്കിയ കമ്മിറ്റിയാ. കോഴിയെ വെറുതെ വിടണോ എന്ന് തീരുമാനിക്കാൻ കൂട്ടന്മാരുടെ കമ്മിറ്റി എന്ന് പറയുന്ന പോലെ ഈ കമ്മിറ്റി ഉണ്ടാക്കി, കമ്മിറ്റി ഒരു റിപ്പോർട്ട് റെഡിയാക്കി അത് സർക്കാരിന്റെ പരിഗണനയ്ക്ക് വെക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇതറിഞ്ഞ് പത്രാധിപർ കെ സുകുമാരൻ
ஒரு பிரசங்கம் தயாராக்கி ஆ பிரசங்கம் வாய்க்கான் அவதரிக்கான் அவதரிப்பிக்கான் அந்த அவசரம் கிட்டி குளத்தூரில் ஸ்ரீநாராயண வாகனசாலையோட வார்ஷிக சம்மேளனத்தில் அத்தியட்சன் பகுமானியனாய பத்ராதேவர் கே சுகுமாரன் உத்காடகன் கேரளத்தின் முக்கியமந்திரி EMS நம்பூதிரிப்பாடு இதுபோல ஒரு வேதியில் അധ്യക്ഷനായിരിക്കുന്ന പത്രാധിപർ കെ സുകുമാരൻ അദ്ദേഹം തയ്യാറാക്കിയ കേരളത്തിലെ പിന്നാക്കക്കാരന്റെ മഗ്നാകർത്ത എന്ന് നിസ്സംശയം പറയാവുന്ന കുളത്തൂർ പ്രസംഗം എടുത്തു വെച്ചു വായിക്കാൻ തുടങ്ങി. പത്രാധിപർ എന്ന പ്രസംഗം വായിക്കുന്ന ആളല്ല, ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് അനർഗണമായ ഭാഷയിൽ അനുസ്യൂതം സംസാരിക്കാൻ മാഗ്ദേവതയുടെ കടാക്ഷം ലഭിച്ച പത്രാധിപർ കെ സുകുമാരൻ ചരിത്രത്തിൽ നിന്നും മാറി നിന്ന് ചരിത്രത്തിൽ ആദ്യമായി എഴുതി തയ്യാറാക്കിയ പ്രസംഗം കൊണ്ടുവന്നു വായിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇതായിരിക്കുന്നു EMS നമ്പൂതിരിപ്പാൻ. ബ്രിട്ടീഷ് സർക്കാർ തലയ്ക്ക് 1000 രൂപ, അന്നത്തെ 1000 രൂപ, 1000 രൂപ വില കൽപ്പിച്ചപ്പോൾ ജീവനോടെ അല്ലാതെ EMS പിടിച്ചു കൊടുത്താൽ 1000 ബ്രിട്ടീഷ് റുപ്പിയ കിട്ടുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ EMS ഒളിവിൽ പോയി. കണ്ണൂരിലെ മാവിലായിൽ പൊക്കൻ എന്ന് പറയുന്ന ജത്തുകാരന്റെ വീട്ടിൽ അവന്റെ ചാണകം മെഴുകിയ ഒറ്റ മുറിയുള്ള വീട്ടിൽ 6 മാസം EMS ഒളിവിൽ കഴിഞ്ഞു. പൊക്കന്റെ ഭാര്യ, ജത്തുകാരനായ പൊക്കന്റെ ഭാര്യ അവന്റെ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിയും കപ്പയും ഉണക്കമീനും കൊടുത്തത് കഴിച്ച് 6 മാസം EMS നമ്പൂതിരിപ്പാടെന്ന് പറയുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജീവിച്ചു. അദ്ദേഹത്തെ അവർ ബ്രിട്ടീഷുകാരന് ഒത്തുകൊടുത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ തലയ്ക്ക് 1000 രൂപയല്ല, ഈ നാട് ഭരിക്കാൻ വേണ്ടുന്ന തലയാണ് EMS തലയെന്ന് തിരിച്ചറിഞ്ഞ് പൊക്കനും കുടുംബവും EMS കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു. പക്ഷേ ആ EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ കേരളത്തിലെ പൊക്കന്മാരുടെ സമുദായത്തിന്റെ അണ്ണാക്കിലേക്ക് ആപ്പഴിച്ചു കയറ്റാനുള്ള ഒരു തീരുമാനം കാര്യക്ഷമതാ വാദം ഉന്നയിച്ച് ഭരണപരിഷ്കാര കമ്മിറ്റിയിലേക്ക് കൊണ്ട് കേരളത്തിലെ സംവരണം അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് എന്ന് പറഞ്ഞ് സദസ്സിനെയാകെ കേരളത്തെയാകെ ഞെട്ടിപ്പിച്ച കുളത്തൂർ പ്രസംഗം കേരള ചരിത്രത്തിലെ സുവർണാധ്യായം. കേരളത്തിലെ പിന്നാക്കക്കാരന്റെ മഗ്നാകർത്ത EMS ഇരുത്തി നടത്തിയ കേരള കൗമുദിയുടെ പത്രാധിപർ കെ സുകുമാരൻ നടത്തിയ ആ പ്രസംഗത്തിന് ശേഷമാണ് പ്രിയമുള്ളവരെ കേരളത്തിൽ സംവരണം നിഷേധിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം മാറിയത്. അല്ലെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷന്റെ തീരുമാനപ്രകാരം പിന്നാക്ക സമുദായങ്ങൾക്ക് OBC സർക്കാർ നിയമനങ്ങളിൽ നൽകിക്കൊണ്ടിരുന്ന സംവരണം 1957 കേരളത്തിലെ ആദ്യത്തെ സർക്കാർ തന്നെ എടുത്തു കളഞ്ഞേനെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നേരത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ സമുദായത്തെയും സമുദായത്തിന്റെ നേതാക്കന്മാരെയും കേരള കൗമുദിയെയും തള്ളിപ്പറയുന്ന കുറെ സർക്കാർ ഉദ്യോഗവും കിട്ടിപ്പോയത് കൊണ്ട് എല്ലാം തികഞ്ഞു എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ഈഴവ ബ്രാഹ്മണന്മാരുണ്ടാവില്ലായിരുന്നു. ആലോചിക്കണം, കേരള കൗമുദിയും കേരള കൗമുദിയുടെ പത്രാധിപരും ഒരു കുളത്തൂർ പ്രസംഗം നടത്തിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ സംവരണത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു. ഇനി ഞാൻ ഒരുപാട് ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഏറ്റവും അവസാനമുണ്ടായ ഒരു സംഭവം കൂടെ പറയാം, അല്ലെങ്കിൽ ബഹുമാനെ ജനറൽ സെക്രട്ടറി ഇരിക്കുന്നു, എന്റെ വാക്കുകൾ അധിക പ്രസംഗമായോ, ആമുഖ പ്രസംഗം അധിക പ്രസംഗമാകും. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ, 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. അത് പറയുമ്പോൾ അതിന്റെ സാക്ഷ്യപത്രം ഇവിടെ ഇരിപ്പുണ്ട്. സംസ്ഥാന പിന്നാക്ക വികസന വകുപ്പിന്റെ ഡയറക്ടറായ ശ്രീമാൻ BR ജോഷി, അദ്ദേഹവും ജനറൽ സെക്രട്ടറിയും കൂടി ഇരിക്കുന്ന ഒരു യോഗത്തിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞത് ശ്രീനാരായണ ഗുരുദേവന്റെ നിശ്ചയവും ഭാഗ്യവുമായി ഞാൻ കരുതുന്നു. കാരണം കേരള കൗമുദി ദിനപത്രത്തിലൂടെ 2010 കേരളത്തിൽ പിന്നാക്ക വികസന വകുപ്പ് രൂപീകരിക്കാത്തത് കൊണ്ട് നമ്മുടെ സമുദായത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ആദ്യമായി രേഖകൾ സഹിതം തെളിവുകൾ സഹിതം റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായതിരിക്കാം. അന്ന് കേരള കൗമുദിയിൽ ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്ത, കേരള കൗമുദി പ്രസിദ്ധീകരിച്ച വാർത്ത എന്താ? കേരളത്തിലെ പിന്നാക്കക്കാരന് അവരുടെ വിദ്യാർത്ഥികൾക്ക് 1ാം ക്ലാസ് മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ വരെ പഠിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചുകൊണ്ടിരുന്ന 200 കോടി രൂപ സംസ്ഥാന സർക്കാർ ലാപ്സാക്കി കളഞ്ഞു. ആലോചിക്കണം, നമ്മുടെ മക്കൾക്ക് പള്ളിക്കൂടങ്ങളിൽ പഠിക്കുമ്പോൾ ഇങ്ങോട്ട് ഫീസ് തന്ന് സഹായിക്കാൻ കേന്ദ്രം സംസ്ഥാനത്തേക്ക് കൊടുത്ത 200 കോടി രൂപ പാഴാക്കി കളഞ്ഞു. എന്താ കാര്യം അറിയോ? വളരെ സിമ്പിളാണ്. 200 കോടി രൂപ വിതരണം ചെയ്യണമെങ്കിൽ വകുപ്പ് ഉണ്ടാക്കണം. വകുപ്പ് ഉണ്ടാക്കണമെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാരെ വെക്കണം. അതിന് 2 കോടി രൂപ വേണം. 2 കോടി രൂപ ഇല്ലാത്തത് കൊണ്ട് പിന്നാക്കക്കാരന് ഈഴവ് കിട്ടേണ്ട 200 കോടി രൂപ വേണ്ടെന്ന് വെച്ചു. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ മുല്ലയ്ക്കും മുക്കുരിക്കും പെൻഷൻ കൊടുക്കാം, 2-3 കെട്ടിയതിനു ശേഷം മൊഴി ചെല്ലുന്ന ഭാര്യമാർക്ക് നമ്മുടെ കാശ് കൊണ്ട് നമ്മുടെ നികുതി പണം കൊണ്ട് ജീവനാംശം കൊടുക്കാം, നോർക്ക വകുപ്പുണ്ടാക്കാം, ന്യൂനപക്ഷ വകുപ്പുണ്ടാക്കാം, സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കാം. പിന്നാക്കക്കാരന് കൊടുക്കാനുള്ള 200 കോടി കേന്ദ്രം ഇങ്ങോട്ട് തന്നപ്പോ 2 കോടി ഇല്ലെന്ന് പറഞ്ഞ് പാഴാക്കി കളഞ്ഞു. നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ ചെയ്ത കാര്യമാണ് ഇത്. കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തു.
നിർഭാഗ്യമെന്ന് പറയട്ടെ, നിർഭാഗ്യമെന്ന് പറയുന്നത്